എനിക്കു വൈദ്യൻ ശോകവേളയിൽ ആശ്വാസകൻ കോടും വെയിലതിൽ തണലുമാവൻ എൻ്റെ യേശു എത്ര വല്ലവൻ കോടും വെയിലതിൽ തണലുമാവൻ എൻ്റെ യേശു എത്ര വല്ലവൻ മനോഭാരത്താലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോ എൻ്റെ യേശു എത്ര നല്ലവൻ മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോ എൻ്റെ യേശു എത്ര നല്ലവൻ ഒരു നാളും കൈവിടില്ല ഒരു നാളും ഉപേക്ഷിക്കില്ല ഒരു നാളും മറക്കുകില്ല എൻ്റെ യേശു എത്ര വിശ്വസ്തൻ ഒരു നാളും മറക്കുകില്ല എൻ്റെ യേശു എത്ര വിശ്വസ്തൻ എൻ്റെ യേശു വന്നിടുമ്പോ തിരുമാറോടണഞ്ഞിടും ഞാൻ പോയ പോ താൻ വേഗം വരും എൻ്റെ യേശു എത്ര നല്ലവൻ പോയ പോ താൻ വേഗം വരും എൻ്റെ യേശു എത്ര നല്ലവൻ ഇന്നയോളം എന്നെ നടത്തി ഇന്നയോളം എന്നെ പുലർത്തി എൻ്റെ യേശു എത്ര നല്ലവൻ അവനെന്നും മതിയായവൻ എൻ്റെ യേശു എത്ര നല്ലവൻ അവനെന്നും മതിയായവൻ എൻ്റെ യേശു എത്ര നല്ലവൻ അവനെന്നും മതിയായവൻ എൻ്റെ യേശു എത്ര നല്ലവൻ അവൻ എന്നേക്കും മതിയായവൻ ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ സമയം ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ നമ്മെ ഭരിക്കുന്ന ചിന്ത ഇതുതന്നെയല്ലേ? യേശുവിനെ നല്ലൊരു കർത്താവിനെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യം നമുക്ക് നൽകി. അവൻ എന്നേക്കും മതിയായവനാണ്. എന്നേക്കും എന്ന് പറഞ്ഞാൽ എന്നേക്കും, നാം നിത്യതയിലേക്ക് മാറ്റപ്പെടുന്നത് വരെയും നല്ലവനായൊരു കർത്താവിൻ്റെ സാന്നിധ്യമാണ് നമ്മളോട് കൂടെ ഉള്ളത്. ഈ ആരാധനയെ വഹിച്ചുകൊണ്ട് ഈ സമയം ആരാധനയെ മാത്രം ഫോക്കസ് ചെയ്ത് സഹോദരിമാരിൽ ഒരാൾക്കും സഹോദരന്മാരിൽ ഒരാൾക്കും ചുരുക്കമായി പരസ്യമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ലോർഡ്. ഹല്ലേലൂയ. 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 യേശുവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
Yes, Lord. Yes, Lord. Hallelujah. 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 Yes, Lord. Hallelujah. Hallelujah. Amen, Lord. Hallelujah. Stotram, 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 stotram. Hallelujah. 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 Amen, Lord. Hallelujah. Hallelujah. Hallelujah, 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 hallelujah. Stotratan yogine, hallelujah. Stotram, stotram, stotram. Eshwe, stotram, stotram, stotram. Thank you, Lord, thank you, Lord, thank you, Lord, thank you, Lord. Hallelujah, hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, hallelujah, hallelujah. Amen, Lord, hallelujah, 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 hallelujah. Amen, Lord. Hallelujah. 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 Hallelujah, 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 hallelujah. ആവശ്യമായ ദൈവകൃപ കൊടുത്ത് കർത്താവേ ഓരോ ദിവസവും ഹല്ലേലൂയ ഓരോ കാര്യങ്ങളിലും കർത്താവിന്റെ കൃപയേറ്റ് വാങ്ങിക്കൊണ്ട് കർത്താവിനെ ഹല്ലേലൂയ മഹത്വപ്പെടുത്തുവാൻ അവിടെ നിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ദൂരത്തും ജാരിക്കുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്നിരിക്കുന്ന അടിയങ്ങളെ കർത്താവേ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ശുശ്രൂഷയിൽ കർത്താവേ മുറ്റുമായി കർത്താവേ thank you, Lord. Hallelujah. 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 Amen. Hallelujah. 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 In the Bagalkalam, Kartos, Lutrisale, Kartuan, Apabida, the Vilipan, the Vilari, Hagatinad, Sudikuno, Anegar Katavi, Lepikata, Isagiritilla, Anegar Levitum, UCR, Isagiritilla, out of the Makala, the younger Kitrisan, one Gartavi, they were Hallelujah, Hallelujah, Hagatinad, Sudikuno, Tando Munober and the Amatil Kudivan, but the Lord, Hallelujah, 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 Amen, Lord, Amen, Lord, Amen, Lord, Amen, Lord. The Velitan was sitting David in the Sunday Kim Bolgar Tavi, Sandidana, both of different young less. Hallelujah, hallelujah, hallelujah. You are the one with the two and good to locate to Varin Gartavi. I didn't use the one with the two locate to Varino. In Naningrad, Tarasamai, Vana, Wakila, Provotel, Sindela, one of the two locate to Varin Gartavi. Karana was the one in Naningrad, Bravich, Money, where English Sahai can win the Prati in Gartavi. Anega, Rajin Gartavi, Sulipan, I was in Ladri. Hallelujah, hallelujah. Langes to the Pan, Mahutapurtuan, Kartava, Yangleviki, Namasan, London, Kartava, Yangle, Hallelujah, 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 Yangal Kalmi, Varthanavat, Valerivanum, Nala, the Yomakla to Valerivanum, Nitake, Urikapuan, and English, the high can be the Pratikino, Chisuru, Gartas, and Mario, Hallelujah, 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 Hallelujah. Amen.
തുടർന്നുള്ള ഗാന ശുശ്രൂഷയിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് സഹകരിക്കാം. ഇവിടെ പാടുമ്പോൾ അതിനോട് ചേർന്ന് പാടുവാനും കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും നമുക്കിടയാകണം. നാം ഇപ്പോൾ പ്രാർത്ഥനയിൽ കേട്ടതുപോലെ ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യമില്ലാതിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നാം സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടുകൂടെ ആരാധിക്കുകയാണ്. കരങ്ങളടിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഉച്ചത്തിൽ പാടുവാനുള്ളതായ സ്വാതന്ത്ര്യം, എത്രമാത്രം പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലുള്ള ഹല്ലേലൂയ എന്ന് പറയുന്നത് പോലുള്ള ശബ്ദം ഇവിടെ മുഴങ്ങിയാൽ ഒരു കുഴപ്പമില്ല. നാം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കരങ്ങളെ അടിച്ച് ശബ്ദമുയർത്തി പാട്ടിൽ നമുക്ക് സഹകരിക്കാം. നാം ആരാധനയ്ക്ക് വേണ്ടി മാത്രമാണല്ലോ വന്നിരിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നിൻഹിതം ചെയ്തോനാ നിൻ സുതനെ പോലെ, നിൻഹിതം ചെയ്തോനാ നിൻ സുതനെ പോലെ. ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ, ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമാ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ടേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നു ഞാൻ അറിയുവാൻ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നു ഞാൻ അറിയുവാൻ. എൻ മനം പുതുക്കി മാറിടുന്നേ നിത്യം, എൻ മനം പുതുക്കി മാറിടുന്നേ നിത്യം. നിന്യമാണ് എനിക്ക് ലോകലാവണ്യം, ആമേൻ. നിന്യമാണ് എനിക്ക് ലോകലാവണ്യം. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമാ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാനവനുള്ള കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ, ആമേൻ. ഞാനവനുള്ള കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാനറിയുന്നു, ആമേൻ. തൻഹിതമാണെന്നു ഞാനറിയുന്നു. എൻ ദൈവമേ ആമേൻ ഇഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോഹമാ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ. എൻ തലയിലെ മൂടികളുമെല്ലാം നിർണയമവനെ നീ അറിയുന്നു, ആമേൻ. എൻ തലയിലെ മൂടികളുമെല്ലാം നിർണയമവനെ നീ അറിയുന്നു. ഒന്നതിൽ നിലത്തു വീണിടണമെങ്കിൽ, ഒന്നതിൽ നിലത്തു വീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിരുന്നു, ഉന്നതനറിഞ്ഞേ സാധ്യമായിരുന്നു. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധമാ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ. യേശു ക്രിസ്തുവിൻ ശരീരയാഗത്താൽ യേശുക്രിസ്തുവിൻ ശരീരയാഗത്താൽ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ
ശുദ്ധനായി തീർന്നു ദൈവ ഇഷ്ടം ചെയ്തു വാഴ്ത്തക്കം പ്രാപിപ്പാൻ ദൈവ ഇഷ്ടം ചെയ്തു വാഴ്ത്തക്കം പ്രാപിപ്പാൻ പൂർണ്ണ സഹിഷ്ണത ഏകനേ പ്രിയ ആമേൻ പൂർണ്ണ സഹിഷ്ണത ഏകനേ പ്രിയ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ ഭോജനം ഞാൻ കുടിച്ചു നിത്യം തിരിച്ചിടുന്നു ഗൗരി ആർമറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ കുടിച്ചു നിത്യം തിരിച്ചിടുന്നു എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു ീതം പാടിയ തന്റെ കൈകളിലാണ്
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് സങ്കീർത്തനം 65 സങ്കീർത്തനം നമുക്ക് വാക്യ പ്രതിവാക്യമായി വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സങ്കീർത്തനങ്ങൾ 65 അതിൻ്റെ അവസാനത്തെ 2 12-13 നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാമല്ലോ. 65 സങ്കീർത്തനം വായിക്കുന്നു. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാം ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമരുടുന്നു. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. കട്ടയുടെ ചിന്തരത്തുന്നു, മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു, മേച്ചൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു, അവയാർക്കുകയും പാടുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ കർത്തൃ ദിവസം കർത്താവെ, പ്രഭാസമയം അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് കർത്താവെ, ഞങ്ങൾക്ക് സഭയായിട്ട് അങ്ങയെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ നൽകി തന്നുള്ള സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. അങ്ങ് അനാദിയായും ശാശ്വതമായും ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങ് ഉന്നതനാണ് കർത്താവെ, അങ്ങ് ഉയർന്നിരിക്കുന്നവനാണ്, അങ്ങ് ശാശ്വതനാണ് കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അങ്ങ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഉടയവനാണ് കർത്താവെ, കർത്താവെ ഞങ്ങളുടെ ഉത്തരവാദിയാണ് കർത്താവെ, അങ്ങ് കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ രക്ഷയാകുന്ന ദൈവമായ ഞങ്ങളുടെ ഭാരങ്ങളെ നാൾതോ
തോറും തുറക്കുന്ന കർത്താവെ ചുമക്കുന്ന ദൈവമാകിയാൽ ഞങ്ങളങ്ങ് സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന കർത്താവെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം കർത്താവെ. കഴിഞ്ഞ ഒരാഴ്ചയുടെ ദിവസങ്ങൾ എല്ലാം കർത്താവ് ഞങ്ങളെ കാത്തുപരിപാലിച്ചു. ഞങ്ങളുടെ ജീവനും ഭക്തിക്കും ആവശ്യമായ നന്മകളൊക്കെയും നൽകി തന്നു കർത്താവെ. പാൽക്കാലം അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ കർത്താവെ ഈ ഭൂമിയുടെ പരപ്പിൽ കർത്താവെ അവസരത്തെ നൽകി തന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി കർത്താവെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു കർത്താവെ. അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണം. സഭയായിട്ട് കർത്താവെ, കൂട്ടായ്മയായിട്ട് കർത്താവെ, അങ്ങേ കർത്താവെ ഞങ്ങൾ അങ്ങയുടെ സന്നിധി താഴ്ത്തി സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കി കർത്താവെ ഇന്ന് പകൽക്കാലം അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ഞങ്ങളോട് കർത്താവെ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം. വീട്ടെടുപ്പിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പുത്രത്വത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. രക്ഷാദാനത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പരിശുദ്ധ ആത്മാവിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ഇന്ന് നടക്കുന്ന കർത്താവെ എല്ലാ ശുശ്രൂഷയും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തിരുമേശയിലേക്ക് കർത്താവെ കരങ്ങളെ നീട്ടുവാൻ ഇടങ്ങളെ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയോടുകൂടി നിർമ്മലയോട് കർത്താവെ അങ്ങേ സ്തുതിക്കുവാൻ കർത്താവെ തിരുമേശയിലേക്ക് കരങ്ങളെ നീട്ടുവാൻ സഹായിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് നടക്കുന്നതായിട്ടുള്ള ശുശ്രൂഷകൾ, വചന ശുശ്രൂഷ കർത്താവെ, ആരാധന കർത്താവെ ഒക്കെയും തിരുനാമത്തിനായി തീരുവാൻ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തി സമർപ്പിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കെടുത്ത് ഉത്തരം വരണമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഇരിക്കാം. ഒരു പ്രാവശ്യം കൂടെ സഭയായി നമുക്ക് ദൈവസന്നിധിയിൽ ഇപ്രകാരം കൂടി വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരവസരം കൂടെ നമുക്ക് നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധനയിൽ സന്നിഹിതരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, സഹോദരി സഹോദരങ്ങൾ, നിങ്ങളെ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. നമുക്ക് ലഭിച്ച മനോഹരമായ സങ്കീർത്തനത്തിനായി ദൈവത്തിന് സ്തോത്രം. 65 സങ്കീർത്തനം. നമുക്കറിയാം ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് സങ്കീർത്തനം എഴുതുമ്പോൾ താൻ ഒരാലയം ദൈവത്തിന് വേണ്ടി പണിയണമെന്നുള്ള വലിയ ആഗ്രഹം ദാവീദിനുണ്ടായിരുന്നു. ആലയത്തിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ, അറിവ് ദാവീദിനുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ ആഗ്രഹം നടന്നില്ല. ദൈവം വളരെ വ്യക്തമായി ദാവീദിനോട് പറഞ്ഞു, നീ രക്തം ചൊരിഞ്ഞവനാണ്, നിൻ്റെ കരങ്ങളിൽ രക്തക്കറയുണ്ട്, നിൻ്റെ കാലത്ത് ആലയം നീ പണിയേണ്ട എന്ന് പറഞ്ഞ് ആ ദാവീദിന് അത് കഴിഞ്ഞില്ല. എന്നാൽ ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭ ഭാഗത്തേക്ക് ഞാൻ സങ്കീർത്തനെ ദീർഘമായി സംസാരിക്കാനല്ല, സങ്കീർത്തനം വായിച്ചതുകൊണ്ട് അതിൽ ഒരു വാക്യം മാത്രം ഹൈലൈറ്റ് ചെയ്ത് ഒന്ന് രണ്ട് വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിലൂടെ നാം പോകുമ്പോൾ ഭാഗ്യവാൻ ഭാഗ്യവാൻ എന്നുള്ള ദാവീദിൻ്റെ പല പ്രയോഗങ്ങൾ പലയിടത്തുണ്ട്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, അത് വേറെ ഒരു സങ്കീർത്തനത്തിൽ പറയുന്നു. ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഈ 65 സങ്കീർത്തനത്തിൽ ദാവീദ് ഭാഗ്യവാൻ എന്ന് പറയുന്നത് 4 വാക്യത്തിൽ, നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിനു നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. താൻ മനസ്സിൽ ആഗ്രഹിച്ച ആലയത്തിൽ ഉണ്ട ഒരു ഭാഗമാണ് പ്രാകാരം എന്നുള്ളത് ദാവീദിന് വ്യക്തമായി അറിയാം. ഒരു സാധാരണ ഇസ്രായേലിന് ചെല്ലാൻ പറ്റുന്ന ഏക സ്ഥലം ഈ പ്രാകാരം വരെയാണ്. ആ പ്രാകാരത്തിൽ വരുവാൻ ഒരുവന് കഴിഞ്ഞാൽ, ദൈവത്തെ ആരാധിപ്പാൻ ഒരുവൻ പ്രാകാരത്തിൻ്റെ അവിടെ വരെ വരുന്നെങ്കിൽ അവൻ ഭാഗ്യവാൻ എന്നുള്ളതായ ചിന്തയിലാണ് ദാവീദ് പറയുന്നത്. നിന്റെ ആലയത്തിൽ പ്രാകാരത്തിലേക്ക് നീ വിളിച്ചടുപ്പിക്കുന്നവൻ അവൻ ഭാഗ്യവാനാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആലയത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ആലയത്തിൽ പ്രാകാരം അതിൻ്റെ 1 ഭാഗമാണ്, അതിൻ്റെ 2 ഭാഗം വിശുദ്ധ സ്ഥലമാണ്, അതിൻ്റെ 3 ഭാഗം എന്നുള്ള നിലയിലാണ് അതിവിശുദ്ധ സ്ഥലം നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഒരു സാധാരണ ഇസ്രായേലിന് ഒരു കാലത്തും പ്രവേശിക്കാൻ കഴിയുകയില്ല, ഒരു പുരോഹിതന് ഒരു കാലത്തും പ്രവേശിക്കാൻ കഴിയുകയില്ല. ആ മഹാപുരോഹിതൻ മാത്രം വർഷത്തിലൊരിക്കൽ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ് അതിവിശുദ്ധ സ്ഥലം എന്നുള്ള ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതം പോകുന്നത് തന്നെ എന്തുമാത്രം ഭയത്തോടെ, എന്തുമാത്രം ഒരുക്കത്തോടുകൂടിയാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവമക്കളെ, ഞാൻ പറയാൻ വരുന്നതിന് ചുരുക്കം ഞാൻ പറഞ്ഞു 1-2 വാചകങ്ങൾ അവസാനിപ്പിക്കുന്നു. ഈ അതിവിശുദ്ധ സ്ഥലത്ത് എന്താ ഇത്ര വിശേഷത എന്ന് ചോദിച്ചാൽ, അതിവിശുദ്ധ സ്ഥലത്താണ് ദൈവത്തിൻ്റെ ആ തേജസ്, ദൈവത്തിൻ്റെ ഷെഖേന, ആ കൃപാസനം എന്ന് പറയുന്ന വിഷയത്തിൻ്റെ നടുക്ക് 2 കെരൂബുകൾ കൃപാസനത്തിൻ്റെ മുകളിൽ 2 വശത്ത് ആ മുഖത്തോട് മുഖം നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിലാണ് ദൈവത്തിൻ്റെ തേജസ്, ആ ഷെഖേന അവിടെ ഇറങ്ങി വസിക്കുന്ന സ്ഥലമാണ്. അത് ആണ് ആ അതിവിശുദ്ധ സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സ്തോത്രം.
ഇന്ന് പകൽക്കാലം നാം ഈ ആരാധനാ ഹാളിലേക്ക് കടക്കുമ്പോൾ ഇവിടെ പ്രാകാരമോ വിശുദ്ധ സ്ഥലമോ അങ്ങനൊന്നും തിരിച്ചിട്ടില്ല. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ധൈര്യത്തോടെ കടന്നു വരത്തക്കോണമാണ് എന്നെ നിങ്ങൾ ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമം ഇസ്രായേലിന് കഴിയാതിരുന്നതോ പുതിയ നിയമം ഇസ്രായേലാകുന്ന നമുക്ക് ദൈവം നൽകിയിരിക്കുന്നു ധൈര്യത്തോടെ കൃപാസനത്തേക്ക് അടുത്തു വരുവാൻ. അതായത് മഹാപുരോഹിതൻ മാത്രം വർഷത്തിൽ ഒരിക്കൽ കടന്നു ചെല്ലുന്ന സ്ഥലത്തേക്ക് ഏത് സമയവും കടന്നു വരുവാൻ, ഏത് സമയവും ധൈര്യത്തോടെ പ്രവേശിപ്പാനുള്ള ധൈര്യവും പ്രാഗൽഭ്യവും പദവിയും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ആ നിലയിൽ വരുമ്പോൾ ദാവീദ് പറയുന്നു, പ്രാകാരത്തിൽ വരുന്നവൻ ഭാഗ്യവാനാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് വരുവാൻ ഭാഗ്യം ലഭിച്ച, അവസരം ലഭിച്ച, അനുവാദം ലഭിച്ച നമ്മൾ എത്രമാത്രം ഭാഗ്യവാന്മാരാണ്. എന്നാൽ ഈ അതിവിശുദ്ധ സ്ഥലത്തെ കാര്യങ്ങൾ കാണണമെങ്കിൽ ഇവിടെ ഞാൻ നമ്മുടെ ഈ ആലയത്തിൻ്റെ സംവിധാനത്തിൽ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാൻ കാഴ്ചയ്ക്കുള്ളതായ കാര്യങ്ങൾ ഈ കാണുന്നതൊക്കെ ഉള്ളൂ. ഇതല്ല, ആത്മീയ കണ്ണുകൾക്ക് പ്രകാശനം ലഭിച്ചവന് മാത്രമേ ഈ കെരൂബുകളുടെ നടുവിൽ ദൈവത്തിൻ്റെ തേജസ് കാണുവാൻ കഴിയുകയുള്ളൂ. മഹാപുരോഹിതൻ കടന്നു ചെല്ലുമ്പോൾ അക്ഷരികമായി അവൻ്റെ കണ്ണുകൾക്ക് ഈ കെരൂബുകളുടെ നടുവിൽ ഒന്നും കാണാനില്ല. എന്നാൽ മഹാപുരോഹിതൻ അറിയാം സൃഷ്ടാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ കെരൂബുകളുടെ നടുവിൽ വസിക്കുന്നു. അതുകൊണ്ടാണ് അവൻ ഭയത്തോടുകൂടെ അവിടേക്ക് പ്രവേശിക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ആത്മീയമായ കണ്ണുകൾ പ്രകാശനം ലഭിച്ചതായ, കുരുട്ടു കണ്ണുകൾക്ക് പ്രകാശനം ലഭിച്ചതായ, ഹൃദയദൃഷ്ടി പ്രകാശിച്ചവരായ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ വരുമ്പോൾ ഈ അതിവിശുദ്ധ സ്ഥലത്തെ ശ്രേഷ്ഠമായ അനുഭവം, ദൈവത്തിൻ്റെ സാന്നിധ്യം, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോടുകൂടിയ പുത്രൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, എഴുന്നള്ളി വസിക്കുന്ന ഈ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ അടുത്താണ് നാം നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഭയത്തോടുകൂടെ അല്ലാതെ എന്നാൽ അതേസമയം ബഹുമാനത്തോടുകൂടി നാം ദൈവസന്നിധിയിലായിരിക്കുകയാണ്. ലോകത്തിൽ അനേകർക്ക് സാധിക്കാത്തതായ പദവി, ലോകത്തിൽ അനേകർക്ക് സാധിക്കാത്തതായ അവസരങ്ങൾ ദൈവം നമുക്ക് കനിഞ്ഞു നൽകുന്നു. വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകുന്നു. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നു. ഭയത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം, പ്രത്യാശയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം, പ്രതീക്ഷയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. നമ്മെ ഉറപ്പിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഹൃദയം തുറന്ന അവസ്ഥയിൽ നമുക്കായിരിക്കാം. വചനം സംസാരിക്കുമ്പോൾ ദൈവമേ എന്നോട് ഇടപെടുമാറാകണമേ, എൻ്റെ ഹൃദയത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയറിഞ്ഞ് വചനം എന്നിൽ ക്രിയ ചെയ്യുവാൻ ഇതാ ഞാൻ സമർപ്പിക്കുന്നു എന്നുള്ളതായ നിലയിൽ തുറന്ന ഹൃദയത്തോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പാസ്റ്റർ സി പി വരെ ഈ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഈ സമയം നമ്മളോട് സംസാരിക്കും. ദൈവസന്നിധിയിൽ നമുക്ക് ഏകാഗ്രതയോടുകൂടി ഇരുന്ന് ദൈവവചനം ശ്രദ്ധിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.